ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മസാലദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കണം. അതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ചൊരു 1/2 ടീസ്പൂണ് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ 1/2 ടീസ്പൂണ് പൊട്ടുകടല എന്ന് പറയും, അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂണ് പച്ചപ്പയറുണ്ടല്ല, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഗ്രീൻ പീസ് 1/2 ടീസ്പൂണ് ഗ്രീൻ പീസ്, പിന്നെ 1/2 ടീസ്പൂണ് കടല, നമ്മളെ പുട്ടിനെല്ലാം കറിയാക്കുന്ന ആ കടല ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് 4 മണിക്കൂർ കുതിർത്തിട്ട് അരച്ചെടുക്കാം. ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കുന്നില്ല. പിന്നെ ഞാൻ ഉഴുന്നും വേറെ തന്നെയാണ് കുതിർത്തിട്ടുള്ളത്, 1/2 കപ്പ് ഉഴുന്ന് വെർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് മസാല ചേർത്ത് റെഡിയാക്കാം. നമ്മൾക്ക് അതിന് ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലും ഞാൻ കുറച്ച് ഉഴുന്നും പരിപ്പും ജീരകമെല്ലാം ഇട്ടിട്ടുണ്ട്. ഒരു 4 ഉള്ളിയും മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, 5 പച്ചമുളകും. അങ്ങനെ അതിലേക്ക് നമുക്ക് ഈ ഉള്ളിയും പച്ചമുളകെല്ലാം ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ്, ഒരു 4 ഉരുളക്കിഴങ്ങും 2 ക്യാരറ്റുമാണ് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം 1 വിസിലേ ആക്കിയിട്ടുള്ളൂ ഞാൻ. അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം വെന്തിട്ട് നമുക്കത് ഉടച്ചെടുക്കാം. നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഉള്ളി വാടിയിട്ടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മഴക്കാലത്ത് തിന്നാൻ പറ്റിയതാണ് മസാല ദോശ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ചൊരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ എരിവിന് ഞാൻ പച്ചമുളകാണ് ചേർത്തത്. ഇതിന് കളർ ചേഞ്ച് ആകാൻ മാത്രമേ ഞാൻ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. എല്ലാം കൂടെ ഇട്ടിട്ട് നല്ല മണം വരുന്നുണ്ട്. പരിപ്പെല്ലാം ഇട്ടത് കൊണ്ട്, എണ്ണയിലേക്ക് ജീരകമെല്ലാം ചേർത്തത് കൊണ്ട് നല്ലൊരു മണമുണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു 1/2 തക്കാളി അന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇടണമെന്ന് ആവശ്യമൊന്നുമില്ല, ഞാനങ്ങനെ ഇട്ട് കൊടുത്തൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. വേറെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് മസാല ദോശ. പിന്നെ നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച ക്യാരറ്റ് ഉരുളക്കിഴങ്ങും അതെല്ലാം അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു ഗരം മസാല അങ്ങനത്തൊന്നും ചേർക്കുന്നില്ല. പിന്നെ നല്ലതുപോലെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കണം. നല്ല നല്ല ഈ കറിവേപ്പിലയും മസാല എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഇളക്കിയിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. പിന്നെ ഞാനിതിലേക്കൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ഒരു മുളക് ചമ്മന്തിയാണ്. അത് മുളക് ചുവന്ന മുളക് ചൂടുവെള്ളത്തിൽ പൊതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലത് അത് വേഗം അരിഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെറിയ കുറച്ച് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് ഞാൻ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിന്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. അങ്ങനെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ദോശ റെഡിയാക്കാം. അങ്ങനെ നമ്മൾ അരച്ച് വെച്ച അരിയിൽ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി മസാല ദോശ റെഡിയാക്കുന്നതാണ്. അതിനായിട്ട് ഞാനൊരു ഫാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലതുപോലെ ഫാനെല്ലാം ചൂടായിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിലേക്ക് ഈ ദോശൻ്റെ മേലെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചുവന്ന ചമ്മന്തി അരച്ചെടുത്തത്. അതൊരു നല്ല ടേസ്റ്റ്, ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ഉണ്ടാവും ഈ മസാല ദോശ. കൂടുതൽ എരിവൊന്നുമില്ല, നല്ല രസവും ഉണ്ടാവും തിന്നാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ ഒരു സ്പെഷ്യലായിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയത്. നിങ്ങൾ എന്തായാലും അത് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി വെളിച്ചെണ്ണ ചേർക്കുന്നവർക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായത്. ഞാനിങ്ങനെ ഹോട്ടലെല്ലാം പോയിട്ട് തിന്നുമ്പോൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ചുവന്ന ഒരു ചട്നി ആക്കിയിട്ട് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സാധാരണ ദോശ ചുടുന്നത് പോലെ ആക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുത്തിട്ട് അതിനെ ഫോൾഡാക്കി എടുത്തേക്കുക. നല്ല ഈ പരിപ്പെല്ലാം കൂട്ടി അരച്ചതുകൊണ്ട് നല്ല മുരിഞ്ഞ ദോശയായിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് എല്ലാ ദോശയും ഇങ്ങനെ ചുട്ടെടുക്കാം. നല്ല ചൂട് ചൂട് തിന്നാൽ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും. അങ്ങനെ ഞാൻ ചുട്ടെടുത്ത ദോശ കാണും, നല്ല ടേസ്റ്റ് ഉണ്ട്. രാവിലെ തിരക്കായതുകൊണ്ട് എനിക്ക് കുട്ടികൾക്ക് തിന്നാൻ കാണിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, സ്കൂളെല്ലാം തുറന്നതല്ലേ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ആക്കണം. അസ്സലാമു അലൈക്കും.